എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചെറിയ ക്ലാസ്സിലേക്ക് അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ മാത്യു മെമ്മോറിയൽ. മിക്ക വിദ്യാർത്ഥികളും പറയുന്ന ഒരു ആശങ്കയാണ്, പഠിച്ചാൽ മനസ്സിലാകുന്നില്ല, വായിച്ചാൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല, പഠിച്ച കാര്യങ്ങൾ പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതാൻ നേരത്ത് അതെല്ലാം മറന്നുപോകുന്നു. ഇത്തരം കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്കും ഒരു ആശങ്കയാണ്, ഒപ്പം തന്നെ രക്ഷിതാക്കൾക്ക് ഇതൊരു ആശങ്കയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പരിഹാരമെന്ന നിലയിൽ പഠനം ലളിതമാക്കാനും പഠനം രസകരമാക്കാനുമുള്ള ഒരു വഴിയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. എ പിക്ചർ ഈസ് വെർത്ത് എ തൗസൻഡ്സ് ഓഫ് വേർഡ്സ്. അതായത് ഒരു ചിത്രം എന്ന് പറയുന്നത് 1000 വാക്കുകൾക്ക് തുല്യമാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം 1000 വാക്കുകളേക്കാൾ മെച്ചമാണെന്ന് പറയാം. അപ്പം നമ്മളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്നത് ചിത്രങ്ങളാണ്, സൗണ്ടിനേക്കാളും കൂടുതൽ ചിത്രങ്ങളാണ്. അപ്പം നമ്മളുടെ ഇപ്പം നമ്മളൊരു സിനിമ കാണാൻ പോകുന്ന ഒരു ഫിലിം കാണാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ദൈർഘ്യം ചിലപ്പോൾ 2.5 മണിക്കൂറാകാം. ഈ ചിത്രം ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ കാണുന്നു. പിന്നീട് നമ്മളോട് എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പറയാൻ സാധിക്കും. അത് വിഷ്വലൈസേഷനാണ്, അല്ലെങ്കിൽ അത് പിക്ചർ മാതൃകയിലായതുകൊണ്ടാണ് നമ്മളുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കുന്നത്. ഇതുപോലെ പഠന പ്രവർത്തനങ്ങൾക്കകത്ത് പഠനം നടത്തുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചിത്രങ്ങൾ രൂപേണ നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ദീർഘകാലം നമുക്കത് മനസ്സിൽ കാത്തു സൂക്ഷിക്കാനും അത്യാവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോഴൊക്കെ അത് നമുക്ക് ചികഞ്ഞെടുക്കാനും അല്ലെങ്കിൽ അത് റിട്രീവ് ചെയ്യാനും നമ്മൾക്ക് സാധിക്കും. അപ്പം അതിനുള്ള ടെക്നിക്കാണ് മൈൻഡ് മാപ്പിംഗ് ടെക്നിക്ക്. ഈ മൈൻഡ് മാപ്പിംഗ് ടെക്നിക്ക് രൂപകൽപ്പന ചെയ്തത് ടോണി ബുസാൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്. ദ ബ്രെയിൻ ഹാസ് 3 മെയിൻ പാർട്സ്: സെറിബ്രം, സെറിബെല്ലം ആൻഡ് ബ്രെയിൻ സ്റ്റെം. സെറിബ്രം ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയേഴ്സ്. ഇറ്റ് പെർഫോംസ് ഹയർ ഫങ്ഷൻസ് ലൈക്ക് ഇന്റർപ്രറ്റിംഗ്, ടച്ച്, വിഷൻ ആൻഡ് ഹിയറിംഗ്, സ്പീച്ച്, reasoning, emotions, learning and fine control of movement. Cerebellum is located under the cerebrum. Its function is to coordinate muscle movements, main posture and balance. Brainstem acts as a relay center, connecting the cerebrum and the cerebellum to the spinal cord. It performs many automatic functions such as breathing, heart rate, body temperature, wake and sleep cycles, digestion, sneezing, coughing, vomiting and swallowing. The cerebrum is divided into two parts, the right and left hemispheres. സെറിബ്രത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയേഴ്സ്. അനലൈസിംഗ്, ലോജിക്കൽ തിങ്കിങ്, ഐഡിയ ജനറേഷൻ, ഫാക്ട്സ് ഫൈൻഡിങ്, സൊല്യൂഷൻ ഓഫ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്, ട്രെയിനിങ്, സയൻസ് റിലേറ്റഡ് തിങ്സ്, sequencing, language, thinking words, calculations, computations തുടങ്ങിയവ ചെയ്യുന്നത് ഇടത് ഹെമിസ്ഫിയറിലാണ്. ക്രിയേറ്റിവിറ്റി, ഇൻട്യൂഷൻ, ആർട്സ്, ക്രിയേഷൻ, ഫീലിംഗ്, ഇമാജിനേഷൻ, വിഷ്വലൈസേഷൻ, ട്യൂൺ ഓഫ് സോങ്സ്, ഡേ ഡ്രീമിംഗ്, ഇമോഷണൽ തിങ്സ്, സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങിയവ ചെയ്യുന്നത് വലത് ഹെമിസ്ഫിയറിലാണ്. ലെഫ്റ്റും റൈറ്റും ഹെമിസ്ഫിയറുകളുടെ ഏകോപനത്തിൽ കൂടിയാണ് മൈൻഡ് മാപ്പിംഗ് രൂപം കൊള്ളുന്നത്. മൈൻഡ് മാപ്പിംഗ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് ഒരു ഉദാഹരണത്തിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇവിടെ ആരോഗ്യം എന്നുള്ളതാണ് എടുത്തിരിക്കുന്ന പ്രധാന വിഷയം. അതൊരു പേപ്പറിൻ്റെ മധ്യഭാഗത്തിൽ എഴുതുക. എന്നിട്ട് നമ്മുടെ കലാബോധത്തിന് ഇണങ്ങുന്ന രീതിയിൽ ഒരു റൗണ്ടോ ഒരു രൂപമോ കൊടുക്കുക. ഇവിടെ ആപ്പിൾ രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതിന് ചുറ്റും 5 വലിയ വരകൾ പല നിറത്തിൽ കാണാമല്ലോ. ആ 5 കാര്യങ്ങളായ
സ്ട്രെസ്, എക്സർസൈസ്, ഹെൽപ്പ്, ഡയറ്റ്, സ്ലീപ്പ് എന്നിവയാണ് ഹെൽത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾക്കെല്ലാം ബന്ധപ്പെട്ട സബ് പോയിന്റുകൾ കാണാനായിട്ട് സാധിക്കും. ഈ സബ് പോയിന്റുകൾ ചിത്രങ്ങളിൽ കൂടെയും നമുക്ക് വരയ്ക്കുവാൻ കഴിയും. ഓരോ സബ് പോയിന്റുകൾക്കും വീണ്ടും മറ്റ് സബ് പോയിന്റുകൾ കാണാം. ചിത്രങ്ങളോ വാക്കുകളോ കൊടുത്ത് കലാപരമായ രീതിയിൽ നമുക്ക് വളരെ ഭംഗിയായി പോയിന്റുകൾ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കും. ഇതുപോലെ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ ഏതു തന്നെയാണെങ്കിലും അതിനെല്ലാം മൈൻഡ് മാപ്പിംഗ് തയ്യാറാക്കാം. പഠിക്കുന്ന കാര്യങ്ങൾ ദീർഘകാലം സ്മൃതി മണ്ഡലത്തിൽ സൂക്ഷിക്കുവാനും ആവശ്യമുള്ളപ്പോൾ പുറത്തെടുത്ത് ഉപയോഗിക്കുവാനും നമുക്ക് കഴിയും. നമുക്കിഷ്ടമുള്ള കളറുകളും രൂപങ്ങളും വാക്കുകളും മറ്റും കൊടുത്ത് മൈൻഡ് മാപ്പ് കൂടുതൽ ആകർഷകമാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടുകൂടി എൻ്റെ ഈ ചെറിയ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത ദിവസം വ്യത്യസ്തമായ ടോപ്പിക്കുമായി നമ്മൾക്ക് കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.